എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് ആറ് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തെല്ലാം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ആദ്യത്തെ ആറ് മാസം കുഞ്ഞിന് പാലല്ലെങ്കിൽ ഫോർമുല മിൽക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. മിനിമം 8 പ്രാവശ്യമെങ്കിലും 20-30 മിനിറ്റ് വീതം മുലപ്പാൽ നൽകിയാൽ കുഞ്ഞിന് ആവശ്യമായ പോഷണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പാൽ കുടിച്ചു കഴിഞ്ഞ് കുട്ടി 2 മണിക്കൂർ ഉറങ്ങുകയും ഒരു ദിവസം 5-6 തവണ മൂത്രം ഒഴിക്കുകയും ചെയ്യണം. ഒരു ദിവസം 30 ഗ്രാം വരെ ഭാരവും കൂടുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യമായ പാൽ ലഭിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഏകദേശം 6 മാസം തികയുമ്പോൾ തന്നെ നമുക്ക് കട്ടിയാഹാരം കൊടുത്തു തുടങ്ങാം. ആദ്യം നമ്മൾ കുറുക്കുകൾ സ്പൂണിൽ കോരി നൽകിയാണ് നമുക്ക് ആദ്യം കൊടുക്കേണ്ടത്. പാൽക്കുപ്പിയിൽ നേർപ്പിച്ച് വളരെ ലൂസായിട്ട് കൊടുക്കുന്നത് അത്ര ഗുണമല്ല. രാത്രിയിൽ ആഹാരം കൊടുക്കുമ്പോൾ മധുരമുള്ള ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് കുട്ടികളുടെ ദന്തക്ഷയം ഒഴിവാക്കുന്നത് സഹായിക്കും. ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ കൂരകം, സൂചി ഗോതമ്പ്, അരി തുടങ്ങിയ ധാന്യങ്ങൾ കൊടുക്കാം. പിന്നെ ഏത്തയ്ക്കാപ്പൊടി എന്നിവയും കൊടുക്കാം. ഇവയുടെ കൂടെ തന്നെ പയർ, പരിപ്പ്, കടല, സോയാബീൻ എന്നിവ കൂടി പൊടിച്ചു ചേർത്ത് കൊടുക്കാം. വേവിച്ചുടച്ച ഭക്ഷണം കൊടുക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് പഴച്ചാറുകളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും കൊടുത്തു തുടങ്ങാം. 8-9 മാസം ആകുമ്പോൾ നമുക്ക് വേവിച്ചുടച്ച മീനും ഇറച്ചി എന്നിവ കുറേശ്ശെ കൊടുത്തു തുടങ്ങാം. ചോറ് നമുക്ക് മുരിങ്ങയിലക്കറിയൊക്കെ ആയിട്ട് കൊടുത്തു തുടങ്ങാം. മുരിങ്ങയിലക്കറിയുമായിട്ട് ചോറ് നമുക്ക് ഉടച്ചു കൊടുത്തു തുടങ്ങാം. ഉടച്ചു കൊടുക്കാവുള്ളൂ. മുട്ടയുടെ മഞ്ഞക്കരു ആദ്യം ക്രമേണ കൊടുക്കുക. പിന്നെ വെള്ളം ഉൾപ്പെടെ മുഴുവനായിട്ടും കൊടുക്കാം. 1 വയസ്സാകുമ്പോഴേക്കും വീട്ടിൽ പാചകം ചെയ്യുന്ന ആഹാരം മുഴുവൻ കൊടുത്തു തുടങ്ങാം. പശുവിൻ പാൽ 1 വയസ്സുവരെ നമ്മൾ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത്. ശരീര വളർച്ച 20% ബുദ്ധിവികാസം 80% ആകുന്നതിനാൽ മുലപ്പാൽ 2 വയസ്സുവരെ നൽകുന്നതാണ് ഉത്തമം. വലിയവരെ പോലെ 3-4 പ്രാവശ്യം ഭക്ഷണം കൊടുക്കാതെ കുറഞ്ഞ അളവിൽ കൂടുതൽ തവണ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുക. ഭക്ഷണം കൊടുത്ത ശേഷം കുട്ടിയെ തോളത്തിട്ട് 5-6 മിനിറ്റ് നേരം കൊണ്ടു നടക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് മടി കിടത്തി ബലമായി ഭക്ഷണം കൊടുപ്പിക്കുന്നത് അപകടകരമാണ്. ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറി കുട്ടിയുടെ അവസ്ഥ അപകടകരമാക്കാൻ അത് ബുദ്ധിമുട്ടാണ് ആകും. കുട്ടിയെ ഇരുത്തിയോ എടുത്തുകൊണ്ട് നടന്നോ ഭക്ഷണം കഴിപ്പിക്കുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ മടിയുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ടോയ്സോ അവർ ഭക്ഷണം കഴിക്കുകയാണെന്ന് അറിയാത്ത രീതിയിൽ അവരെ കളിപ്പിച്ചോ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ കുഞ്ഞറിയാതെ ഭക്ഷണം കഴിക്കും. ഞാനങ്ങനെയാണ് എൻ്റെ മോക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കത്തില്ല, അറിയാതെ കഴിക്കുകയും ചെയ്യും. എന്തെങ്കിലും ചെടികൾ കാണിച്ചോ എന്തെങ്കിലും ടോയ്സ് കൊടുത്തോ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. കുഞ്ഞിന് 1 വയസ്സിൽ 9 മുതൽ 10 കിലോഗ്രാം വരെ തൂക്കം വേണം. 10-ാം മാസത്തിൽ 7 കിലോഗ്രാം വരെ തൂക്കം വേണം. ഇവയാണ് നമ്മുടെ കുഞ്ഞിന് ആവശ്യമായ ശരീരഭാരം, വെയ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ഞെക്കുക. അപ്പോൾ ഇതുപോലെ ഗുണകരമായ ടിപ്സുകളും ആയിട്ട് എൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വരുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.